ഡൽഹിയിൽ സിവിൽ സർവീസ് പരിശീലന കേന്ദ്രത്തിന്റെ ബേസ്മെന്റിൽ വെള്ളം കയറി വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. രണ്ടുപേരെ കാണാതായി. ഓൾഡ് രാജേന്ദ്രൻ നഗറിലെ പരിശീലന കേന്ദ്രത്തിന്റെ ബേസ്മെന്റിലാണ് വെള്ളം കയറിയത്. തൗഫീഖ് അസ്ലമുടെ വിവരങ്ങൾ നൽകാൻ. തൗഫീഖ്, എന്താണ് സംഭവിച്ചത്? ഇന്ന് വൈകുന്നേരം മുതൽ ഡൽഹിയിൽ ശക്തമായ മഴയുണ്ടായിരുന്നു. ഈ മഴയിലാണ് ഡൽഹിയിലെ സിവിൽ സർവീസ് പരിശീലന കേന്ദ്രത്തിന്റെ ബേസ്മെന്റിൽ വെള്ളം കയറുകയും ഒരു വിദ്യാർത്ഥി ഇപ്പോൾ മുങ്ങി മരിച്ചിരിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നത്. കാണാതായ രണ്ടു പേർക്കായിട്ട് തെരച്ചിൽ തുടരുന്നുണ്ട്. ഓൾഡ് രാജേന്ദ്ര നഗറിലെ പരീക്ഷാ കേന്ദ്രത്തിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. റാവു IAS അക്കാദമിയിലാണ് വെള്ളം കയറിയതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഈ ബേസ്മെന്റിൽ ലൈബ്രറിയാണ് പ്രവർത്തിച്ചിരുന്നത്. ഈ ലൈബ്രറിയിലാണ് വെള്ളം കയറിയതായിട്ടുള്ള പ്രാഥമിക വിവരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നത്. അത്യരക്ഷാ സേനയും അതോടൊപ്പം തന്നെ NDRF സംഘവും സ്ഥലത്ത് പരിശോധന നടത്തുന്നുണ്ട്. ഏതെങ്കിലും വിദ്യാർത്ഥികൾ ഇനിയും അവിടെ ഉണ്ടായിട്ട് കാണാതായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ കൂടി ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. നിലവിൽ രണ്ട് വിദ്യാർത്ഥികൾക്കായിട്ടുള്ള തെരച്ചിൽ തുടരുന്നതായിട്ടാണ് ഇപ്പോൾ ഡൽഹി പോലീസ് അറിയിച്ചിരിക്കുന്നത്. എത്ര വിദ്യാർത്ഥികൾ ഈ വെള്ളം കയറിയ സമയത്ത് ലൈബ്രറിയിൽ ഉണ്ടായിരുന്നു തുടങ്ങിയ ഒരു പരിശോധന ഇപ്പോൾ അക്കാദമിയുടെ ഭാഗത്ത് നിന്നുകൊണ്ടും പോലീസിന്റെ ഭാഗത്ത് നിന്നുകൊണ്ടും ഉണ്ടാവുന്നുണ്ട്. കൂടുതൽ ഇടങ്ങളിലേക്ക് പരിശോധന നടത്തുന്നുണ്ട്. വിവിധ ഇടങ്ങളിൽ വൈകുന്നേരം മുതൽ തന്നെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുണ്ടായിരുന്നു. ഇതിനെ തുടർന്നായിരുന്നു ഈ അക്കാദമിയുടെ ബേസ്മെന്റിലേക്ക് കൂടി വെള്ളം കയറുകയും ഈ വിദ്യാർത്ഥിക്ക് ഇപ്പോൾ ഒരു ദാരുണ അന്ത്യമുണ്ടായിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ വിദ്യാർത്ഥികൾ ഇനി ഏതെങ്കിലും അപകടത്തിൽ പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ ഡൽഹി പോലീസ് പരിശോധിക്കുന്നുണ്ട്. നിലവിൽ രണ്ട് വിദ്യാർത്ഥികളെ മാത്രമാണ് കാണാതായിരിക്കുന്നത്.